السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. അഭിനന്ദനരായ സംസ്ഥയുടെ സെക്രട്ടറി മുഹയ്യ സുന്ന പൊന്മള ഉസ്താദ്, വിശിഷ്ടരായ മറ്റ് പണ്ഡിതർ, പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ 31st എഡിഷൻ സാഹിത്യോത്സവിൻ്റെ പ്രൗഢമായ ഉദ്ഘാടന സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘസമയം നമ്മൾ അഭിനന്ദനരായ പൊന്മള ഉസ്താദിനെ കേൾക്കുകയായിരുന്നല്ലോ. എത്ര മനോഹരമായാണ് ഇസ്ലാമിൻ്റെ പൊതുസമൂഹത്തോടുള്ള നിലപാടുകളും സാംസ്കാരിക ജീവിതക്രമങ്ങളുമൊക്കെ ഉസ്താദ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിവൈകാരിക സംഘങ്ങളും അസാംസ്കാരികമോ അശ്ലീലമോ ആയ ആശയങ്ങളൊക്കെയായി നാട്ടിൻ്റെ സുസ്ഥിരതയും സമാധാനാന്തരീക്ഷവും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാത്തരം അവസരവാദങ്ങളെയും അതിനനുസൃതമായ ജീവിത പദ്ധതികളെയും സംഘടനാ കാര്യങ്ങളെയൊക്കെ മതത്തിൻ്റെ ധാർമ്മിക പക്ഷത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായി ഉസ്താദ് അവർക്ക് വിശകലനം ചെയ്തു. സമ്പന്നമായ ഒരു ജനാധിപത്യ പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു നാട്ടിൻ്റെ ജനായത്ത സംസ്കാരത്തെയും മൂല്യാധിഷ്ഠിതമായ നമ്മുടെ പൈതൃകത്തെയൊക്കെ തങ്ങളുടെ അധികാര സ്വപ്നങ്ങൾക്ക് വേണ്ടിയും താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥമായ അജണ്ടകൾക്ക് വേണ്ടിയൊക്കെ വെട്ടിക്കീറുകയും നശിപ്പിക്കുകയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു കാലത്ത് തന്നെയാണ് ഇസ്ലാമിക മൂല്യങ്ങളുടെയും ഇസ്ലാമിക നിലപാടുകളുടെയും സൗന്ദര്യദായകമായ മനോഹാരിതയെ അഭിനന്ദനരായ മുഹയ്യ സുന്ന ഉസ്താദ് അവർക്ക് നമുക്ക് മുമ്പിൽ വിശദീകരിച്ചത്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ, ലോകത്തെല്ലായിടത്തുമുള്ള അഹ്ലു സുന്നയുടെ പണ്ഡിത ശ്രേഷ്ഠരുടെ നിലപാടുകളും അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കായ മനുഷ്യരുടെയും പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രചാരണ മാധ്യമങ്ങളും ഉപാധികളൊക്കെയാണ് ലോകത്ത് ഇത്രമേൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള മണ്ണൊരുക്കം നടത്തുന്നത് എന്നും ഇതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാത്തരം ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി മനുഷ്യൻ്റെ സ്വൈരജീവിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉസ്താദ് തൻ്റെ വൈയക്തികമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പോയതല്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം മുതൽ, അതുമല്ലെങ്കിൽ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ ലോകാവസാനം വരെ ഇസ്ലാമിക സമൂഹം സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഇസ്ലാമിക സമൂഹം രൂപപ്പെടുത്തേണ്ട ആശയങ്ങൾ, ഇസ്ലാമിക സമൂഹം മുന്നോട്ടു പോകേണ്ട സംഘടനാപരമായ ജീവിതപരമായ സാംസ്കാരികമായ ക്രമങ്ങൾ, അതൊട്ടും ഇടർച്ചയില്ലാതെ എല്ലാ കാലത്തും ഈ വിശുദ്ധരായ പണ്ഡിതർ നമുക്ക് കൈമാറി തന്നതിൻ്റെ തെളിച്ചമുള്ള ഉത്തരങ്ങളായാണ് കേരളത്തിലും രാജ്യത്തും ഇന്നീ സൗഹൃദ ഭാവത്തിലും സഹവർത്തിത്വത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹമെന്ന്, വിശിഷ്യ ഇസ്ലാമിക സമൂഹമെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ പണ്ഡിതരുടെ നിലപാടുകൾ രൂപപ്പെടുത്തിയെടുത്ത മതത്തിന്റെ വിശുദ്ധമായ ആശയധാര അതേറ്റവും സമ്പന്നമാണെന്നും അത് മൂല്യമുള്ളതാണെന്നും ഏതു പ്രതിസന്ധി കാലങ്ങളെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ മാത്രമുള്ള വിശിഷ്ടമായ ഒരു ശേഷി ഇസ്ലാമിനുണ്ടെന്നും നമുക്കെപ്പോഴും ബോധ്യമുണ്ട്.
അതുകൊണ്ടാണ് നേരത്തെ പുസ്താദ് സൂചിപ്പിച്ചതുപോലെ പല കാലങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്, സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളുടെ കാലങ്ങൾ, അതിജീവിക്കാൻ വേണ്ടി ശ്രമകരമായി ഇടപെട്ട കാലങ്ങൾ, അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, രാജാധിപത്യത്തിന്റെയും ഫാഷിസത്തിന്റെയും കാലങ്ങൾ, ഇക്കാലങ്ങളെയെല്ലാം അതിജയിച്ച് മുന്നോട്ട് പോകാൻ മാത്രമുള്ള വലിയ ശേഷി ഇസ്ലാമിക സമൂഹം എക്കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലത്തിലാണ് ലോകത്തെല്ലായിടത്തുമുള്ള അഹ്ലു സുന്നയുടെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ വിശ്വാസികൾ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടാകുന്നത്. സ്വതന്ത്ര ഇന്ത്യ അത് ഏറ്റവും സഹവർത്തിത്വത്തോടുകൂടെ ജീവിച്ചു വന്ന മണ്ണാണ്. പല കാലങ്ങളിൽ പല അർത്ഥങ്ങളിൽ രാഷ്ട്രീയമായി വർഗീയമായ ചേരുതിരിവുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് പോലും അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്നതിന് പകരം ശുദ്ധമായ ഞങ്ങളുടെ മണ്ണിലേക്ക്, പാകിസ്ഥാനിലേക്ക് വരൂ എന്ന വിളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിളിയെ തൃണവത്ഗണിച്ചുകൊണ്ട് ഞങ്ങൾ പിറന്നു വീണ രാജ്യത്തു തന്നെ തുടരുകയാണ്, ഈ ജനാധിപത്യ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ഞങ്ങളുടെ താല്പര്യമെന്നും, ഇവിടെ ഞങ്ങൾ സഹവർത്തിത്വത്തോടുകൂടെയും ആർദ്രതയോടുകൂടെയും ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഇവിടെ ജീവിക്കുമെന്ന വലിയ പ്രതിജ്ഞയായിരുന്നല്ലോ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടെയോ സ്വപ്നങ്ങൾ നൽകിയോ ക്ഷണിക്കുന്ന പാകിസ്ഥാനിൽ പോകാതെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ഊർജം നൽകിയിട്ടുണ്ടാവുക. രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും നമ്മൾ ഒരുമിച്ചു നിന്നു നേടിയ സ്വാതന്ത്ര്യത്തിന്റെ റിസൾട്ടായി നമുക്ക് ലഭിച്ച മണ്ണ്, അതേറ്റവും മനോഹരമായി നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു തിരിച്ചറിവ് കൂടെയായിരിക്കുമല്ലോ അത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന നിമിഷത്തിൽ ആ ചർച്ചകളിൽ വിൻസെന്റ് ചർച്ചിലിനെ പോലെയുള്ള ബ്രിട്ടീഷ് അധികാരികളുടെ ഭാഗത്തുനിന്ന് കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അന്നേ സന്ദേഹിക്കുന്ന കാര്യമുണ്ട്. ഇത്രയും വിശാലമായ ഭൂപരിധിയും ഒരുപാട് സ്വഭാവങ്ങളിലുള്ള ജനങ്ങളും വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഉള്ള ഈ മണ്ണ്, ഈ രാജ്യം അത് അധികമൊന്നും മുന്നോട്ട് പോവുകയില്ലെന്നും ഇത് വളരെ എളുപ്പത്തിൽ തകർന്നു പോകുമെന്നും അന്നവർ ഒരുപക്ഷെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖവാക്യമായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന ഏറ്റവും വിശുദ്ധമായ, നമ്മൾ ഇക്കാലം അത്രയും സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും നമ്മൾ ഒന്നാണ് എന്ന നാനാത്വത്തിൽ ഏകത്വം എന്നൊരാശയത്തിന്റെ മനോഹാരിതയിൽ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ചേർന്നു നിൽക്കാൻ മാത്രമുള്ള വലിയൊരാശയം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖവും അതിന്റെ തുടക്കവാക്കും നമുക്ക് നൽകുന്ന പ്രചോദനവും പ്രതീക്ഷയും ചെറുതല്ല. നമുക്കിന്നും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പ്രതീക്ഷയോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത്? ഇവിടെ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഘടനയുണ്ട്, ഫാഷിസം അതികിരാതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ, എല്ലാത്തരം ന്യൂനപക്ഷങ്ങളെയും, മതന്യൂനപക്ഷങ്ങളെ, ലിംഗ ന്യൂനപക്ഷങ്ങളെ, ഭാഷാ ന്യൂനപക്ഷങ്ങളെ, എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഫാഷിസം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും സമാധാനം പറഞ്ഞിരിക്കുകയാണോ എന്ന് നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരോടെല്ലാമാണ് വിവന്ദരായ പൊന്മള ഉസ്താദ് മറുപടി നൽകിയത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങൾ, ജനാധിപത്യ സന്ദേശങ്ങൾ, മതേതരപരമായ കാഴ്ചപ്പാടുകൾ, ഇത് അസ്ഥിരപ്പെടുത്താത്ത കാലത്തോളം ഇന്ത്യയിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് മടിയില്ല. ഇവിടെ നമ്മൾ വാളെടുത്ത് യുദ്ധത്തിനിറങ്ങേണ്ടതില്ല. നമ്മൾ ഇവിടെ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അത് ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നു. അസ്തിത്വത്തോടുകൂടെ, അസ്തിത്വ ബോധത്തോടുകൂടെ ഇവിടെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയണം, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയണം. രാജ്യത്തിന്റെ പല തെരുവുകളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. സാംസ്കാരികമായ ചർച്ചകളിൽ, സാംസ്കാരികമായ ഇടപാടുകളിൽ ഒന്നും സംഭാവന ചെയ്യാൻ കഴിയാതെ സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്നും മാറിപ്പോയവരുണ്ട്. നിറം മങ്ങിപ്പോയ ജനങ്ങളും ജനവിഭാഗങ്ങളും ഉണ്ട്. അത്തരം ന്യൂനപക്ഷങ്ങളെ മുഴുവനും ശാക്തീകരിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങളാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള മുഴുവൻ പൗരന്മാരും ചെയ്തു തീർക്കേണ്ടത്. അപ്പോഴും ഒരുപക്ഷെ ഫാഷിസം അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ആ ലക്ഷ്യങ്ങളെ മറികടക്കാനും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം
നമ്മുടെ ഭരണഘടന തന്നെയാണ് രാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയാണ്. നൂറ്റാണ്ടുകളായി രാജ്യത്തെ ജനങ്ങളെല്ലാവരും അങ്കുലീപരിമിതമായവർ, തങ്ങളുടെ സ്വാർത്ഥമായ അജണ്ടകൾ നടപ്പിലാക്കാനും അധികാരത്തിന്റെ തുടർച്ചകൾക്ക് വേണ്ടിയുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാത്തരം ക്രൗര്യതയുടെ പ്രവർത്തനങ്ങളെയും പൈശാചികമായ ഇടപാടുകളെയും അതിജയിക്കാൻ മാത്രമുള്ള ജനാധിപത്യപരമായ ശക്തിയും ശേഷിയും രാജ്യം എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഫാഷിസത്തിന്റെ പ്രതിനിധാനങ്ങളായി ഭരണനിർവഹണം നടത്തിയവരുടെ മുമ്പിൽ നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ പ്രതിപക്ഷങ്ങൾ പോലും ഇല്ലാതായി പോയ ഒരു കാലത്തെ ഈ രാജ്യം അതിജയിച്ചിട്ടുണ്ട്. രാജ്യം ഒരുമിച്ചു ചേർന്നു നിന്നിട്ടുണ്ട്. ജനാധിപത്യം എന്ന സൗന്ദര്യദായകമായ ഒരു ഘടനയെ നമ്മൾ ഇന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലയിടങ്ങളിൽ ഇക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്ക് പ്രതീക്ഷാപരമാണ്. എല്ലാത്തരം ന്യൂനപക്ഷങ്ങൾക്കൊപ്പവും നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക്, മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാനും അവരുടെ സ്വതന്ത്രപൂർണമായ ജീവിതത്തിന് വേണ്ടി ഇടപെടാനുമുള്ള വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് ആഗോളതലത്തിൽ തന്നെ മനുഷ്യർ സംഘടിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കാലത്തു കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ പൊന്മള ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മളിത് ഈ പ്രക്ഷുബ്ധാവസ്ഥകളുടെ മുമ്പും ശേഷവും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതുറക്കെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പൊന്മള ഉസ്താദ് ഈ വിഷയങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. രാജ്യം അതീവ പ്രക്ഷുബ്ധാവസ്ഥയിലൂടെ പോകുമ്പോൾ, ഫാഷിസം അതിക്രൗരമായി ക്രൂരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബാബരിയുടെ ധ്വംസനാനന്തരം ഉണ്ടായ പ്രവർത്തനങ്ങളും രാജ്യത്തെ ഹിന്ദു അഹിന്ദു എന്ന രണ്ടു ചേരികളിലായി ജനങ്ങളെ മുഴുവനും വിഭജിക്കുകയും അതിനനുസൃതമായി തങ്ങളുടെ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാക്കി വെക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും രാമമന്ദിര അടക്കമുള്ളതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ ഉദ്ഘാടനങ്ങളടക്കം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പേടിപ്പെടുത്തും വിധത്തിലുള്ള വീണ്ടും വീണ്ടും അധസ്ഥിതരാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു പൊന്മള ഉസ്താദ് പറഞ്ഞത് പ്രതീക്ഷകൾ അവസാനിപ്പിക്കാറായിട്ടില്ല, രാജ്യം സമാധാനത്തോടെ ജീവിക്കാൻ യോഗ്യമാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഈ സുരക്ഷിതത്വ ബോധത്തിൽ നമുക്കൊരുമിച്ച് ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തെ എല്ലാ തരം പൗരന്മാരോടും ചേർന്നു നിൽക്കുകയും അധസ്ഥിതരായി പോയ ന്യൂനപക്ഷമായി പോയ പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന, മാറ്റി നിർത്തപ്പെട്ട ആ സമൂഹത്തെ മുഴുവനും ചേർത്തി നിർത്തി നമുക്ക് നമ്മുടെ രാജ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയോടുകൂടെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ഇടപെട്ടു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ കൂടെ നിന്നു. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും സന്ദേശങ്ങളും യാത്രകളും നടന്നു. രാജ്യത്തങ്ങോളം ഇങ്ങോളമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ആ അർത്ഥത്തിൽ ചേർന്നു നിന്നു. അങ്ങനെ ചേർന്നു നിന്നപ്പോഴാണ് നമുക്ക് ഈ രാജ്യം വീണ്ടെടുക്കുന്ന വഴിയിലേക്കെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുണ്ടാകുന്നത്. SSFന്റെ 50-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ഉയർത്തിയ ആശയം നമുക്ക് പലതും പറയാനുണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് സംഘടന ആലോചിക്കുന്നത്, നമ്മുടെ പ്രസ്ഥാനം ആലോചിച്ചത്, ഏറ്റവും മൂർച്ചയുള്ള ആശയങ്ങൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നും അതിന് ദീർഘകാലത്തേക്ക് രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാത്രമുള്ള പക്വതയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ അവർക്ക് ദിശ നിർണയിച്ചു കൊടുക്കാൻ കഴിയണമെന്നുമുള്ള ആലോചനയിലാണല്ലോ ഭരണഘടനയുടെ ആമുഖവാക്യത്തെ ഗോൾഡൻ 50 പ്രമേയമായി നമ്മൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമാണല്ലോ നമ്മൾ സംവിധാന യാത്ര ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കശ്മീരിൽ നിന്ന് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് സഞ്ചാരങ്ങൾ നടത്തിയത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ മനുഷ്യരെല്ലാവരും ചേർന്നു നിന്നപ്പോൾ നമ്മൾ സാധിച്ചെടുത്ത വലിയ വിപ്ലവങ്ങൾ കൂടെയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഈ സൗന്ദര്യത്തിലും ജനാധിപത്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തിന്റെ, സംഘടനയുടെ, ധാർമ്മികതയുടെ, നൈതികതയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ അവസാനിച്ചു പോയിട്ടില്ലെന്നും തികച്ചും പ്രതീക്ഷയോടുകൂടെ നമുക്കിനിയും കൂടുതൽ ക്ഷേമപൂർണമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ജാഗ്രതയോടെ നിലകൊള്ളാൻ കഴിയണമെന്നുമാണ് ഉസ്താദ് അവർ നമ്മളോട് സൂചിപ്പിച്ചത്.
നല്ല നല്ല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് സുപ്രീംകോടതി ചോദിച്ചത്, പൊട്ടും സിന്ദൂരവും ഇട്ട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ കലാലയങ്ങളിൽ നിന്ന് വിലക്കുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹിജാബ് മാത്രം ഇവിടെ വിലക്കപ്പെടാനുള്ള കാരണമാകുന്നത് എന്നാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയെന്ന നിരാശയിലേക്ക് നമ്മെ തള്ളിവിടാൻ ശ്രമിച്ച പലതരം സംഘങ്ങളുടെ ആ വിക്ഷുബ്ധാവസ്ഥകളെ മറികടന്നതിന്റെ ഒരു മനോഹരമായ ഉത്തരം കൂടെയാണല്ലോ സുപ്രീംകോടതിയുടെ പുതിയ ചോദ്യം. ഇപ്പോഴും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നീതിയുക്തമല്ലാത്ത നിലപാടുകളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും പാർലമെന്റിലെ അംഗങ്ങളൊക്കെ എല്ലാവരും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. വഖഫിന്റെ പ്രവർത്തന രീതിയിൽ കാര്യമാത്ര പ്രസക്തമായ സ്വാധീനം ഉണ്ടാക്കുകയും അതിന്റെ അവകാശ ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും തെന്നിമാറുകയും ചെയ്യും വിധത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ എന്തിനു വേണ്ടിയാണോ നിശ്ചയിക്കപ്പെട്ടത് അതിന്റെ ഉപയോഗത്തിൽ നിന്ന് അതിനെ മാറ്റാനും, മറിച്ച് വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളുടെ എല്ലാം പരമാധികാരം സർക്കാർ മാത്രമാവുകയും അതിന്റെ കൈകാര്യകർത്തൃത്വത്തിലേക്ക് മതത്തിന്റെ പരിമിതികൾ പോലും ഇല്ലാതെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ അടക്കം കൈകാര്യകർത്തൃത്വവും അതിന്റെ തീരുമാനങ്ങൾ എടുക്കാനും മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൂടെ അധികാരം നൽകുന്ന നിയമ ഭേദഗതിയിലേക്ക് കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും രാജ്യത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ പൗരസമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്യുന്നതാണ് ഈ നിലപാട് എന്ന് നമ്മുടെ പ്രസ്ഥാനം ഇതിനോടകം നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് എന്തിനു വേണ്ടിയാണ് ചെയ്യപ്പെട്ടതെന്ന് നോക്കാതെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ആലോചനകളില്ലാതെ വഖഫിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളുടെയും രീതികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയും നമുക്ക് പ്രതിഷേധിക്കാനും നമ്മുടെ ആശയങ്ങൾ ഉറക്കെ പറയാനും പാർലമെന്റിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുവാനും നമുക്കിന്നൊരു പാർലമെന്റ് ഉണ്ട്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ശബ്ദമുണ്ട്, രാജ്യത്തിനിപ്പോൾ ശബ്ദമുണ്ട്, രാജ്യത്തിനൊരൊച്ചയുണ്ട്. അത് ജനാധിപത്യത്തിന്റെ ശബ്ദമാണ്, മതേതരത്വത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദം ഇനിയും കൂടുതൽ ഉച്ചത്തിൽ രാജ്യത്തെ മുഴുവൻ സമൂഹവും ഒരുമിച്ച് ഏറ്റുപറയുകയും നമുക്ക് നഷ്ടമാകുന്ന എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളെയും വീണ്ടെടുക്കുകയും നമ്മൾ സ്വപ്നം കാണുന്ന മനോഹരമായ ക്ഷേമപൂർണമായ മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ പരിഗണിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങളിലെ മനുഷ്യരിലാണ് വികസനങ്ങളുടെ കാര്യങ്ങളുടെ തുടക്കം ഉണ്ടാകേണ്ടത് എന്ന ആശയത്തിൽ നിന്ന് രാജ്യത്തെ അവസാനത്തെ മനുഷ്യനെയും കാണുകയും പരിഗണിക്കുകയും അവന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ഘടനയെ നമുക്കിവിടെ വീണ്ടെടുക്കേണ്ടതുണ്ട്, രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഈ വൈവിധ്യങ്ങളെ ആഘോഷിക്കാൻ നമുക്കിവിടെ ഇനിയും സ്പേസ് ബാക്കിയുണ്ടാകണം. ഈ വൈവിധ്യങ്ങൾക്ക്, എതിരൊച്ചകൾക്ക് ഇവിടെ സാധ്യതകൾ ഉണ്ടാകണം. ഈ എതിരൊച്ചകളുടെ ഇടമാണ് ജനാധിപത്യമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ എതിരൊച്ചകൾക്ക്, എതിർ ശബ്ദങ്ങൾക്ക് കൂടെ അവസരം ഉണ്ടാക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ കാലത്തേക്ക് നമുക്കിനിയും വിശാലമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ശ്രമങ്ങൾ തന്നെയാണ് സാഹിത്യോത്സവിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ചർച്ചകൾ പോലും വളർന്നു വരുന്ന തലമുറകളിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രായോഗികമായ അവതരണങ്ങളെക്കുറിച്ച്, പ്രായോഗികമായ സാധ്യതകളെക്കുറിച്ച് അവരെ ബോധിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണപരമായ പ്രവർത്തനങ്ങളിൽ അവരെ ഭാഗഭാക്കാക്കുകയും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കേവലം പാടിയും പറഞ്ഞും രചിച്ചും പോകുന്നതല്ല, മറിച്ച് നിങ്ങൾക്കെവിടെ നിന്ന് ലഭിക്കുന്ന ഊർജവും നിങ്ങൾക്കെവിടെ നിന്ന് ലഭിക്കുന്ന പരിശീലനവും ഈ സമൂഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണെന്നും നിങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അത് നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടെയാണ് സാഹിത്യോത്സവിലടക്കം ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നതിന്റെ താല്പര്യം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, വാക്കുകളും ശബ്ദങ്ങളും ഒച്ചകളും ഒക്കെ അതിനൊക്കെ വിലങ്ങുകൾ നൽകപ്പെടുകയും
എന്തു വായിക്കണം, എന്തു ചിന്തിക്കണം, എന്തു പറയണം, എന്തു നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന്. അത് ഫാഷിസത്തിന്റെ ഭാഷയിൽ നമ്മൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യപക്ഷത്തു നിന്നുള്ള ഇടപെടലുകൾക്കുള്ള ശേഷിയാണ് നമ്മൾ സംഭരിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളാണ് നമ്മൾ തുടരേണ്ടത്. SSF ദേശീയ കമ്മിറ്റിയുടെ കീഴിൽ കേരളമല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. അസമിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ആ നാട്ടിൽ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ സംഘടനാ പ്രവർത്തനം? അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ നഷ്ടപ്പെട്ട കലാലയങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളും നിഷേധിക്കപ്പെട്ടു പോയ ആ വിദ്യാർത്ഥികളെ താൽക്കാലികമായെങ്കിലും എഡ്യൂക്കേഷൻ സെന്ററുകളിലായി തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകുക എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് SSF ദേശീയ കമ്മിറ്റി അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതൊരു തിരിച്ചറിവാണ്, ഇതൊരു തിരിച്ചറിവാണ്. വരുന്ന തലമുറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവരെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള നിതാന്തമായ ജാഗ്രതയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ദൗത്യം എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ വലിയ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ദുരിത പ്രദേശങ്ങളിൽ SSF പ്രഖ്യാപിച്ച സ്മാർട്ട് വയനാട് പ്രോജക്റ്റുകളിലെ 10 പദ്ധതികളും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ദുരിതക്കയങ്ങളിൽ നിന്ന് സാന്ത്വനത്തിന്റെയും സേവനത്തിന്റെയും പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും നൽകി, അവർക്ക് വീടുകൾ നൽകി, എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനമുണ്ട്, SYS സാന്ത്വനവും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. പക്ഷേ തീർച്ചയായും SSF ഫോക്കസ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെ തന്നെയാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളും പഠനോപകരണങ്ങളും അവരെ മെന്റലി റിഹാബിലിറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്ന് സംഘടന തിരിച്ചറിയുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ വയനാട്ടിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫിയുടെ നേതൃത്വത്തിലുള്ള വലിയ പദ്ധതികൾ, വലിയ പ്രോജക്റ്റുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രൂപപ്പെട്ടത് അവിടെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു കാലത്തെ ഒരു തലമുറയെ ഏറ്റവും കൃത്യമായി വാർത്തെടുക്കേണ്ടുന്ന ഭാരിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി സംഘടന ആ കാലത്തോട് നീതി പുലർത്തുന്നത്, ആ കാലത്തിൻ്റെ കൂടെ നടക്കാൻ ശേഷിയുണ്ടാകുന്നത്. ഈ തിരിച്ചറിവ് തീർച്ചയായും SSFനുണ്ട്. സാഹിത്യോത്സവുകൾ അതുകൊണ്ട് തന്നെ 31 വർഷമായി എന്തുകൊണ്ടായിരിക്കും ഈ സാഹിത്യോത്സവുകൾ അതിൻ്റെ മൂല്യം ചോരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? കേവലം പാട്ടും പറച്ചിലും മാത്രമായിരുന്നെങ്കിൽ, സർഗാത്മക വ്യവഹാരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അതിന് ഇത്രയൊന്നും ഗൗരവത്തിൽ 31 വർഷത്തെ ആയുസ്സുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയാകും ഇല്ല. മറിച്ച് സാഹിത്യോത്സവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ യോഗ്യരായ ശേഷിയുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ, പ്രതിഭകൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് വർഷാവർഷങ്ങളിൽ നമ്മൾ ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി പിന്നെയും പിന്നെയും സാഘോഷം ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൂലമായ മാറ്റങ്ങൾ സാഹിത്യോത്സവിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള മത്സരങ്ങൾ എല്ലാ വർഷവും ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ക്യാമ്പസിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അവരുടെ ശേഷികളെ അളക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ കൂടെ, മത്സരങ്ങൾ കൂടെ സാഹിത്യോത്സവങ്ങളിൽ പുതിയതായി നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച മതത്തിൽ ആത്മബോധമുള്ള വിദ്യാർത്ഥി തലമുറ മാത്രമാണ് ഇനിയുള്ള കാലത്തേക്കുള്ള നമ്മുടെ പരിഹാരം എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് മാലയും മൗലിദും വിശുദ്ധ ഖുർആനും അതേപോലെ ഇസ്ലാമിന്റെ പാരമ്പര്യത്തനിമയുള്ള എല്ലാ സർഗാത്മകമായ നമ്മുടെ രചനകളെയും നമ്മുടെ സാധ്യതകളെയും മത്സരങ്ങളാക്കി കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ, പുതിയ തലമുറയിൽ ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ വിശാലമായ ആലോചനയുടെ, അന്വേഷണത്തിന്റെ, ഒച്ചേർന്നു നിൽപ്പിൻ്റെ ഒരു വലിയ അടയാളമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് തുടങ്ങുന്ന സാഹിത്യോത്സവിൻ്റെ വലിയ സഞ്ചാരം ജില്ലകളിൽ എത്തി നിൽക്കുന്നു. ഈ 2 കാലം കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന 170 മത്സരങ്ങളിൽ 9 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയ സംസ്ഥാന സാഹിത്യോത്സവം, കേരള സാഹിത്യോത്സവം,
മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ മഞ്ചേരിയിൽ വെച്ച് ഓഗസ്റ്റ് 26 മുതൽ നടക്കാനിരിക്കുകയാണ്. ഗോവയിൽ വെച്ചാണ് ഈ വർഷത്തെ ദേശീയ സാഹിത്യോത്സവം നടക്കുന്നത്. എത്ര മനോഹരമാണിത്! ഓരോ കുടുംബകത്ത് നിന്ന് തുടങ്ങി ദേശീയ തലത്തിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവിൻ്റെ ആഘോഷങ്ങളിൽ നമുക്കിനിയും ജനാധിപത്യപരമായി മനുഷ്യരുടെ രൂപീകരണത്തിന് വേണ്ടി ഇടപെടാനുള്ള ശേഷിയുണ്ടാകട്ടെ എന്ന് മാത്രം സന്തോഷങ്ങൾ അറിയിച്ച് എല്ലാവർക്കും ധാർമ്മിക വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്ന് വാഹർദ അവാനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.